ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചലിവരിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നമ്മുടെ വീഡിയോയിലെ വിഷയം ആഫ്രിക്കൻ ലവ് ബേഡ്സിലെ ഫിഷർ വെറൈറ്റി, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ മ്യൂട്ടേഷൻ, പിന്നെ അതിൻ്റെ ക്വാളിറ്റി, ഷോ ലൈൻ എന്ന കുറച്ച് ബേഡുകളെ വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫിഷർ വെറൈറ്റി എന്താണ്, അല്ലെങ്കിൽ ഒപ്പലയിൽ എന്താണ്, യൂവിങ് എന്താണ്, അതുപോലെ തന്നെ പാർ ബ്ലൂ ബ്ലൂ, അതുപോലെ തന്നെ വയലറ്റി ഉള്ള ബേഡുകളുടെ മാർക്കിങ് ക്വാളിറ്റി, അതിനെക്കുറിച്ചൊക്കെ എല്ലാം ഈ വീഡിയോയിൽ പറയുന്നത്. ഏകദേശം ഫിഷറിനെ കുറിച്ച് ഡൗട്ടുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവരുടെ ഡൗട്ടുകളൊക്കെ തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ഫിഷറിൽ ഒരുപാട് മ്യൂട്ടേഷൻസ് ഉണ്ട്. അത് എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു 15-20 മിനിറ്റ് കൊണ്ട് തീരില്ല. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ ആ മ്യൂട്ടേഷനെ കുറിച്ചിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കുന്നതാണ്. ഇപ്പം ഫിഷറിൽ മെയിനായിട്ട് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ പൊതുവെ ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ വളർത്തുന്ന ബ്രീഡർമാർ കുറെ ഇഷ്ടപ്പെടുന്ന ബേഡുകൾ, അതായത് കൂടുതൽ ആൾക്കാർക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ബേഡുകൾ, മ്യൂട്ടേഷൻസ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഫിഷറിലെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാരുടെ സംശയങ്ങളാണ്, ഫിഷർ എന്താണ്, ഒപ്പല എന്താണ്, യൂവിങ് എന്താണ്, അതിനെക്കുറിച്ച് ഒരുപാട് കമൻറ്റുകളും നമുക്ക് വാട്സപ്പിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ. അതിൽ ഈ ഒന്ന് രണ്ട് കൂട്ടുകാർ നമ്മൾ ചോദിച്ച സംശയമാണ്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ ഫിഷറിനെ കുറിച്ച്. വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. തുടക്കക്കാർ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഉപകാരപ്പെടുന്ന ബേഡുകളുടെ വീഡിയോസ് ആണെങ്കിൽ, ഇപ്പം ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബേഡുകളെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ബേഡുകളെ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഏത് ബ്രീഡറാണോ ആ ബ്രീഡറെ വിട്ടുകൊടുത്ത് നിങ്ങൾക്ക് ബേഡുകളെ കളക്ട് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി, അതായത് അത്യാവശ്യം ബേഡ്സിനെ കുറിച്ച്, ഫിഷർ വെറൈറ്റി ബേഡ്സിലെ മ്യൂട്ടേഷൻ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ മാർക്കുകളൊക്കെ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണണം, ബേസ് വെറൈറ്റി ആണ് ഫിഷർ വെറൈറ്റി, ബേസ് വെറൈറ്റി ഗ്രീൻ ഫിഷർ എന്ന് പറയും. പക്ഷേ ഇത് ഷോ ലൈൻ വൈൽഡ് ഗ്രീൻ ഫിഷറാണ്. ഷോ ലൈൻ വൈൽഡ് ഗ്രീൻ ഫിഷർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോപ്പർ മാർക്കിങ് ആയിരിക്കും. അതിൻ്റെ കണ്ണിൻ്റെ മേൽപോട്ട്, അതായത് ആ ഒരു പകുതിയിൽ നിന്ന് മേൽപോട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ്, ബ്ലാക്ക് കൂടിയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്, ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ടാവും. അതിൻ്റെ നേരെ താഴത്തേക്ക് ഒരു ഓറഞ്ച് കളർ, ഇതാണ് പ്രോപ്പർ വൈൽഡ് ഷോ ലൈൻ ഗ്രീൻ ഫിഷർ. അടുത്തത് ഈ കാണുന്ന മേഡം വയലറ്റ് ഫിഷർ, ബ്ലൂ സീരീസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിഷറിൽ പാർ ബ്ലൂ സീരീസ് ഉണ്ട്. അതിലെ ബ്ലൂ സീരീസിലെ വയലറ്റ് TF വയലറ്റ് ഫിഷറാണ് കാണുന്നത്. നോർമൽ ഫിഷറാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഷോ ലൈൻ ബേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മാർക്കിങ് ആയിരിക്കും. നമ്മൾ ഗ്രീനിൽ നേരത്തെ കണ്ടപോലെ തന്നെ ആ ഡേറ്റ് ഷെയ്ഡും, ഇപ്പോൾ ഗ്രീൻ വരുമ്പോൾ അത് റെഡ് കളറായിരിക്കും, ബ്ലൂ സീരീസ് വരുമ്പോൾ അതൊരു വൈറ്റ് കളറായിരിക്കും. അപ്പോൾ ഇതൊരു നോർമൽ വയലറ്റ് TF ഫിഷറാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പേരുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ വിപണിയിൽ അത്യാവശ്യം ഗ്രൂപ്പുകളാണ് കാണാറുണ്ട്. ഈ ഡേട്ടി ഷെയ്ഡ് നേരെ അതിൻ്റെ ചീക്കിലേക്കും അതുപോലെ തന്നെ ആ കണ്ണിൻ്റെ തൊണ്ടയുടെ ഈ ഭാഗത്ത്, അതായത് പെട്ടിയുടെ ഈ ഭാഗത്തൊക്കെ ഒന്ന് ബ്ലാക്ക് ഷെയ്ഡ് ഒന്ന് കാണാറുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൈബ്രീഡ് ബേഡുകൾ, അതായത് മാസ്കുകൾ, ഫിഷറുകൾ, പറഞ്ഞൊരു ബേഡുകൾ കോളനി ബ്രീഡിങ്ങിൽ മാസ്ക് ഫിഷറൊക്കെ തമ്മിൽ പെയറായിട്ട് അതിൻ്റെ അകത്ത് ഇറങ്ങണ ബേഡുകൾ അങ്ങനെ വരുന്നത്. ഈ പറഞ്ഞ ഹൈബ്രീഡ്, അതുപോലെ തന്നെ മ്യൂളുകൾ, അത് ഫിഷറും അതുപോലെ തന്നെ പീച്ച അങ്ങോട്ടൊക്കെ പേറിയത് അത് ബ്രീഡായിട്ട് മ്യൂളുകൾ, അങ്ങനെ അതിൻ്റെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല, ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം, അത് കയറി കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ നോക്കിയത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷോ ലൈൻ വൈൽഡ് ഗ്രീൻ ഫിഷർ നമ്മൾ കണ്ട്. ഇതൊരു ഷോ ലൈനല്ല, ഒരു വയലറ്റ് ഫിഷറാണ്. നമ്മൾ അതിൻ്റെ മാർക്കിങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ കണ്ടത് നോർമൽ ഫിഷറാണ്, ഇതൊരു ഷോ ലൈൻ വയലറ്റ് ഫിഷറാണ്. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഡേറ്റി ഷെയ്ഡ്, അതുപോലെ തന്നെ ആ വൈറ്റ് കളർ, നല്ല പേപ്പർ വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ക്വാളിറ്റി ഉള്ളൊരു ഷോ ലൈൻ വയലറ്റ് ഫിഷറാണ്. അതുപോലെ തന്നെ അടുത്തത് ബ്ലൂ ഫിഷർ, ഫിഷർ വെറൈറ്റിയില്ല, അതൊരു മ്യൂട്ടേഷനാണ്. ബ്ലൂ സീരീസിലൊരു ബേസ് ബേഡ് എന്ന് പറയാം. ഒരു നോർമൽ ബ്ലൂ ഫിഷറാണ്. ഷോ ലൈൻ അല്ല, നമ്മൾ നേരത്തെ കണ്ട വയലറ്റിനെ പോലെ തന്നെ, ഇതിനുമ്പത്തെ വയലറ്റല്ല, എൻ്റെ അതിനുമ്പത്തെ ഫസ്റ്റ് ആദ്യം കാണിച്ച വയലറ്റിൻ്റെ അതേ രീതിയിലുള്ളൊരു നോർമൽ ഫിഷറാണ്. ഒരു ഹൈബ്രിഡ് അല്ലാത്തൊരു ഫിഷർ ബേഡ്. ഷോ ലൈൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ആ ഒരു മാർക്കിങ് പ്രോപ്പറായിട്ട് വരുമ്പോൾ ഉള്ളത് ഷോ ലൈൻ ബേഡാണ്. ഇതിപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ളൊരു ബ്ലൂ ഫിഷർ, നമുക്ക് എല്ലാവർക്കും അറിയാം ഫിഷർ വെറൈറ്റിയിലാണ് ഏറ്റവും കൂടുതൽ മ്യൂട്ടേഷൻസ് ഉള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു 3 സീരീസ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 4
നാലോ അഞ്ചോ സീരീസ് ഇപ്പോൾ ആയിട്ടുണ്ട്. കാരണം ബ്ലൂ സീരീസ്, അതുപോലെ തന്നെ ഗ്രീൻ സീരീസ്, പാർ ബ്ലൂ സീരീസ്, അക്വ, പാർമലിൻ്റെ വേറൊരു മ്യൂട്ടേഷനാണ്, ഒരു കളർ കോമ്പിനേഷനാണ് അക്വ. അതുപോലെ തന്നെ അക്വയിൽ തന്നെ ബി വൺ ഉണ്ട്, ബി ടു ഉണ്ട്, അതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തുറന്ന് ഫുള്ള് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് അതിൻ്റെ മ്യൂട്ടേഷൻ, അതിൻ്റെ ബേർഡുകൾ എങ്ങനെ ഏതൊക്കെയാണ്, ഏതൊക്കെ കളറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൽ ഒരു വെറൈറ്റിയാണ് ബ്ലൂ സീരീസിലെ ബ്ലൂ ഫിഷർ. ഇതിൻ്റെ തന്നെ ഷോൾ ലൈൻ ആയിട്ടുള്ള ബേർഡുകളുണ്ട്. ഇതൊരു ഷോൾ ലൈൻ, നേരത്തെ കണ്ട അതേ സെയിം സീരീസ് ഷോൾ ലൈൻ ബ്ലൂ ഫിഷറാണ് ഈ കാണുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ്. കാരണം ചില ആ ഒരു ഡേറ്റി ഷെയ്ഡൊക്കെ വന്നേക്കാൻ ലൈനുകളൊക്കെ പ്രോപ്പറാണ്. അതുപോലെ തന്നെ ഫേസ് ഭാഗത്ത് വൈറ്റാണ്, പേപ്പർ വൈറ്റാണ്, അതൊക്കെ തന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞു. പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഫിഷർ ഒപ്പനെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഫിഷറിൻ്റെ മാർക്കിങ് പകുതി ഡേറ്റി ഷെയ്ഡ്, എല്ലാവരുടെയും സംശയങ്ങളാണ്. അതായത് ഫിഷർ ഏതാണ്, ഒപ്പനയിലാണ്. അപ്പോൾ ഒപ്പലേൻ്റെ മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പലേൻ്റെ മാർക്കിങ് ആ ഒരു ഡേറ്റി ഷെയ്ഡ് മാറി, അവിടെ ഫുള്ള് ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഓറഞ്ചോ റെഡോ കളർ, അല്ലെങ്കിൽ ബ്ലൂ സീരീസ് ആണെങ്കിൽ വൈറ്റ് കളർ, പാർ ബ്ലൂ സീരീസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു മഞ്ഞ കൂടിയ കളർ, ലൈറ്റ് മഞ്ഞ കൂടിയ കളർ. അപ്പോൾ ഇതൊരു ഗ്രീൻ ഫിഷർ ഒപ്പനയാണ്. നേരത്തെ നമ്മൾ കണ്ട് ആ ഡേറ്റ് ഷെയ്ഡ് ഇല്ലാതെ ഫുള്ള് ഹെഡ് റെഡ് കളർ, അല്ലെങ്കിൽ ഓറഞ്ച് കൂടിയ റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പലൻസ് എന്ന് പറയും. ഇപ്പോൾ ഡീറ്റെയിൽഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഹെഡ് ഹെഡ് കഴിഞ്ഞ് ആ വന്ന ഗ്രീൻ ഫുള്ള്, അതായത് തേയിലിൻ്റെ അവിടം വരെ ഗ്രീൻ കളർ ആയിരിക്കും. അവിടെ വേറൊരു റമ്പ് ഭാഗത്ത് വേറൊരു കളർ ചേഞ്ചിങ് വരാൻ പോല, ഒരു വേറൊരു കളർ കയറി വരാൻ പാടില്ല. വേറൊരു കളർ കയറി റമ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫിഷറാവും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഒപ്പലേനാവും. അങ്ങനെ പെയറിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഫിഷർ ഇൻഡു ഒപ്പലൈൻ്റെ പെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അതിന് സ്പ്ലിറ്റ് ബേർഡ് കളർ, സ്പ്ലിറ്റ് ഒപ്പലൈൻസ്. അത് കളർ കോമ്പിനേഷനിൽ ഇറക്കുമ്പോൾ അത് സ്പ്ലിറ്റ് ബ്ലൂ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ബി വൺ ബി ടു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബേർഡ് കളർ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഷെയ്ഡ് ഇല്ലാതെ ഫുള്ള് റെഡ് കളറായിട്ട് വരുമ്പോൾ അതിന് നമുക്ക് പറയാം ഒപ്പലൈൻ, ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ. അതുപോലെ ഡേറ്റ് ഷെയ്ഡ് കയറി വരുന്ന ബേർഡ് ഫിഷർ എന്ന് പറയാം. കാരണം നമ്മുടെ അടുത്ത് ഒരുപാട് കൂട്ടുകാർ ചോദിച്ച് സംശയമാണ്, ഇതിൻ്റെ മാർക്കിംഗ് എന്താണ്, ഫിഷർ എന്താണ്, ഒപ്പലൈൻ എന്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ചെയ്തത്. അടുത്ത് നമ്മൾ പോണത് ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ യൂവിങ്. അപ്പോൾ ഗ്രീൻ സീരീസ് ഫിഷർ വെറൈറ്റി ഒരു ഒപ്പലൈൻസ് ഇറങ്ങി, അതിനുശേഷം ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ യൂവിങ് ഒരു മ്യൂട്ടേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഹെഡ് കഴിഞ്ഞിട്ട് ഗ്രീൻ ഫുള്ള് ഗ്രീൻ കളറാണ്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ്, അതായത് യൂവിങ് പോലെ ബാക്കിൽ മാർക്കിംഗ് ഉണ്ട്. അത് സെൻറ്ററിൽ യെല്ലോ കളർ, രണ്ട് സൈഡിലെ ചിറകിൽ വിങ്സിൽ ഗ്രീൻ ഷെയ്ഡ് കയറി വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പറയാം ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ യൂവിങ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രീൻ സീരീസ് വരുമ്പോൾ ഒരു യെല്ലോ ഗ്രീൻ റെഡ്, ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ആ മൂന്ന് കളർ കയറി വരുന്ന ബേഡുകൾ, അത് വിങ്സ് ഭാഗത്ത് ഗ്രീൻ ഷെയ്ഡ് വരുമ്പോൾ അതിന് നമ്മൾ യൂവിങ് എന്ന് വിളിക്കും, ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ യൂവിങ്. ഇതിൽ ഫിഷറും വരും. നേരത്തെ ഞാൻ പറഞ്ഞത് ഡേറ്റി ഷെയ്ഡ് ഹെഡുമേൽ പകുതി വരുമ്പോൾ അത് ഫിഷറാവും, ഇത് ഫുള്ള് റെഡ് കളറാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒപ്പലൈൻ എന്ന് പറയാം. ഇങ്ങനെയുള്ള വേർഡുകൾ നമ്മൾ മ്യൂട്ടേഷനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. പല വേർഡുകളൊക്കെ എടുക്കാൻ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പല വേർഡുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഇത്ര വീഡിയോസ് വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന വേർഡുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതേ രീതിയിലുള്ള ബ്രീഡർമാരുടെ അടുത്ത് ഈ വീഡിയോസ് വിട്ടുകൊടുത്ത്, അല്ലെങ്കിൽ ഇതേ വേർഡുകളുടെ ഫോട്ടോസ് എടുത്ത് നമുക്ക് വേർഡുകളെ കളക്ട് ചെയ്യുന്നതാണ്. ഇതിൽ തന്നെ അടുത്ത് നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർ ബ്ലൂ സീരീസിലെ ഒപ്പലൈനാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഗ്രീൻ ബ്ലൂ പാർ ബ്ലൂ, അതിലെ പാർ ബ്ലൂ വയലറ്റ് ഒപ്പലയാണ് നിങ്ങൾക്ക് കാണാം. മാർക്കിങ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രീൻ സീരീസ് വരുമ്പോൾ അത് റെഡ് കളറായിരിക്കും, ബ്ലൂ സീരീസ് വരുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും, പാർ ബ്ലൂ വരുമ്പോൾ ഒരു യെല്ലോ കളറായിരിക്കും. പിന്നെ അതിൻ്റെ ഒരു യഥാർത്ഥ മാർക്കിങ് എന്ന് പറഞ്ഞാൽ നെറ്റിയിലെ ഒരു ചന്ദനക്കുറി പോലത്തെ ഒരു ഓറഞ്ച് കളർ ഉണ്ടാവും. ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ വേർഡുകൾക്ക് ഈ ഒരു ഓറഞ്ച് കളർ ഉണ്ടാവും. ഇപ്പോൾ വന്ന് വന്ന് ഈ പറഞ്ഞ പോലെ ഓറഞ്ച് കളറൊന്നും ഇല്ല, ഇപ്പോൾ സാധാരണ യെല്ലോ മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ വേർഡുകളാണ് ഈ പറഞ്ഞ നല്ല രീതിയിലല്ല പെയറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള കുട്ടികൾ നമുക്ക് ഇറങ്ങി കിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ ഗ്രീൻ, നേരത്തെ മൊത്തം കഴിഞ്ഞ വീഡിയോ സംസാരിച്ചിരുന്നു ഗ്രീൻ സീരീസ് ബേഡുകൾ ഒരു എന്താ പറയുക അസറ്റാണ് നമുക്ക്. നമ്മുടെ ഇവരിലൊരു ഷോ ലൈൻ ബേഡുകളൊക്കെ എടുത്തിട്ടുള്ള അസറ്റാണ് കേട്ടോ. അങ്ങനെയുള്ള ബേഡുകളോട്ട് പെയർ ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥ ഒരു ഭംഗി നിലനിർത്താൻ പറ്റും, ക്വാളിറ്റി ഒരു മാർക്കില്ല. അപ്പോൾ അതിനാ പാർ ബ്ലൂ വയലറ്റ് എസ് എഫ് വയലറ്റ് ഒപ്പലൈൻ ആണ്.
ഇതാണ് അതിൻ്റെ ക്വാളിറ്റി, യെല്ലോ കളറും പിന്നെ ഒരു നെറ്റിയിലെ ചന്ദനത്തിന് കൊടുക്കും. പിന്നെ അടുത്ത് നമ്മൾ നേരത്തെ ഈ സെയിം ബേഡിൻ്റെ ഫിഷർ ബേഡാണ്, ഫാർബിൾ വയലറ്റിൻ്റെ ഫിഷർ. അത് നേരത്തെ ഞാൻ പറഞ്ഞു ആട്ടിയേറ്റ് ഷെയ്ഡ് ബാക്കിൽ വരുമ്പോൾ അതിൻ്റെ ഫിഷറൊന്നും ആ ഒരു യെല്ലോ കളറിൽ ഫുള്ള് കവറായിട്ട് വരുമ്പോൾ അതിന് ഒപ്പലൻ എന്ന് പറയും. അപ്പോൾ അതാണ് ഇതൊരു ഫിഷറാണ് ഫാർബിൾ. അടുത്തത് ഫാർബിൾ ഒപ്പലൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഫാർബിൾ സീരീസിൽ ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ കൊബാൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ വയലറ്റ് ഉണ്ട്, അത് SF ഉണ്ട്, DF ഉണ്ട്. അതിലാ ഫാർബിൾ ഒപ്പലയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഇതിൻ്റെ ആ ഒരു നേരത്തെ പറഞ്ഞിരുന്നു ഹെഡ് കഴിഞ്ഞാൽ ഫുള്ള് ബോഡിയിലൊക്കെ ഉള്ളത് ടെയിൽ വരെ വരും, അതാണ് ഒപ്പലേൻ്റെ മാർക്കിങ്. പിന്നെ അടുത്തത് ഫിഷർ വെറൈറ്റിയിലെ പേൽഫേലോ എന്ന് പറഞ്ഞ മ്യൂട്ടേഷൻ. ഇത് ഫാർബിളൂലെ പേൽഫേലോ ഒപ്പലേനാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നത് അക്വ. അക്വയിലെ B1 B2 ഉണ്ട്, അതിലെ B2 ബേഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അക്വ ഫാർബിൾ അതിലെ B2, അത് കഴിഞ്ഞ് അക്വ B1 അതിലെ ഒപ്പലേനാണ് പേൽഫേലോ. രണ്ടും നേരത്തെ കാണിച്ച ബേഡും പേൽഫേലോ തന്നെയാണ്. ഇതൊരു റയർ ആയിട്ടുള്ളൊരു മ്യൂട്ടേഷനാണ്. പിന്നെ അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ സീരീസ്, ഒരു ഗ്രീൻ സീരീസിലെ ഒരു മ്യൂട്ടേഷനാണ് പാസ്റ്റൽ ഒപ്പലെ, അതിലെ ഒരു ബേഡാണ്. ഇതിൻ്റെ കളറ് ഒരു ലൈറ്റ് കളറായിരിക്കും, മറ്റൊരു ഡാർക്ക് ഗ്രീൻ. നമ്മൾ നേരത്തെ കണ്ട ഗ്രീൻ ഫിഷർ ഒപ്പന എന്ന് പറഞ്ഞാൽ ഡാർക്കായിട്ടുള്ള ഗ്രീനാണ്, ഇത് വരുമ്പോൾ ലൈറ്റ് കളർ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇന്നോവിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് യുമലാന് റിഡക്ഷൻ സംഭവിക്കുമ്പോൾ ഈ മ്യൂട്ടേഷൻ ബേഡുകളൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അതിലെ യുമലാനിൻ്റെ കുറവിൻ്റെ തന്നെയാണ് ഈ ഒരു മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിലെ പാസ്റ്റൽ ഒപ്പലയാണ്. ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഒരു പേൽഫേലോ എന്ന് പറഞ്ഞ ഒരു മ്യൂട്ടേഷൻ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരു കളർ ഈ ഒരു കളറിൻ്റെ സാമ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡൈലോട്ട് ഒപ്പല, അതും അതിൻ്റെ ഒരു കളറും ഈ ഒരു കളറിനോട്ടും സാമ്യമുണ്ട്. പിന്നെ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പാസ്റ്റൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡൈലോട്ട്, അതുപോലെ തന്നെ പേൽഫേലോ എന്നൊക്കെ പറയുമ്പോൾ പേൽഫേലോ വരുമ്പോൾ അതിനകത്ത് കണ്ണിൽ റെഡ് കളർ ഉണ്ടാവും, റൂബി റെഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡൈലോട്ട് ബേഡുകളും ഉണ്ട്, സെയിം ഒരേപോലെ ഇരിക്കും, പക്ഷേ അതിനൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം പാസ്റ്റലിൻ്റെ ഫ്ലൈങ് ഫെതറിനോട് ഒരു വൈറ്റ് കളർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. പക്ഷേ ഡൈലോട്ടിൽ വരുമ്പോൾ അവിടെ ഒരു ഗ്രേ ഷെയ്ഡായിരിക്കും. ഇപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നേരത്തെ കണ്ട ബേഡിൻ്റെ ഫ്ലൈങ് ഫെതറിൻ്റെ എൻഡ് ഭാഗത്ത് വൈറ്റ് ആയിരുന്നു, പക്ഷേ ഇതിൽ വരുമ്പോൾ ഒരു ഗ്രേ കളറുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ബേഡ് ഇപ്പോൾ ശരിക്കും പാസ്റ്റൽ ബേഡുകളൊക്കെ ഏത് വെറൈറ്റി ആണെങ്കിലും നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഷോ ലൈൻ ഒപ്പലൈൻ നമ്മൾ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ രണ്ട് ഒരു പേരൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അതേ രീതിയിലുള്ള പേരിൽ നിന്നൊക്കെ ചിക്സുകൾ ഇറക്കിയിട്ട് ഇവരൊക്കെ തമ്മിൽ പേര് ചെയ്താൽ മാത്രമേ അതിൻ്റെ അത് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഇതിനേന്നല്ല, അതായത് ഡൈലോട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ കളറിങ് ലൈറ്റായിട്ട് വന്ന ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ബേഡുകൾ ഇറങ്ങി കിട്ടും. ഇത് ഇതിന് നമുക്ക് പാസ്റ്റലും ഡൈലോട്ടും തമ്മിൽ വ്യത്യാസം എന്നുണ്ടെങ്കിൽ കുറേ കാര്യം കുറേ അതിൻ്റെ കുറേ മാർക്കിംഗ് ഉണ്ട്. അതിൽ ഒരു മാർക്കിംഗ് ആണ് ആ ഫ്ലൈങ് ഫെതറിലെ എൻഡ് ഭാഗത്തുള്ള ഇതിൽ ഗ്രേ ഷെയ്ഡാണ്, നേരത്തെ നമ്മൾ കണ്ട ബേഡിന് ഒരു വൈറ്റ് കളറാണ്. പിന്നത്തെ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഗിൽ ആ വിരലുകൾ ഒരു സീബ്ര ലൈൻ പോലത്തെ ലൈൻ മാർക്കിംഗ് ആയിരിക്കും, മറ്റേത് ഒരു വൈറ്റ് കളറായിരിക്കും, പ്യുവർ വൈറ്റ് കളർ. ആ ഒരു എന്താ പറയുക ഫ്ലൈങ് ഫെതറിൻ്റെ ആ ഒരു ഗ്രേ ഷെയ്ഡ് തന്നെ ഇവരുടെ ലെഗും മേലും ഉണ്ടാവും. മറ്റേ പേരിൽ ഫ്ലൈങ് ഫെതറിൻ്റെ എൻ്റെ ഭാഗത്ത് ഒരു വൈറ്റ് ഫെതറായിരിക്കും, ഈ ലെഗിൽ ഒരു വൈറ്റ് കളറായിരിക്കും, ഇതിന് വരുമ്പോൾ ഗ്രേ കളറായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഡൈലോട്ട് ഒപ്പലയിലും അതുപോലെ തന്നെ പാസ്റ്റൽ ഒപ്പലയിലും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ഉണ്ടെന്നുണ്ട്. ഈ പറഞ്ഞ സോലൈൻ ബേഡുകളുടെ പേരിൽ മാത്രം നമുക്ക് ക്വാളിറ്റി കളർ നല്ല രീതിയിൽ എന്താ പറയുക ആ ഒരു ഷൈനിങ്ങും ആ ഒരു ഡൈലോട്ട് കളറിൻ്റെ ക്വാളിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ ഡൈലോട്ട് ഒപ്പല എന്ന് പറയും. പാസ്റ്റൽ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അതായത് പാസ്റ്റലിൽ ഒരു 3 ബേഡിന് കൊടുക്കേണ്ട പൈസ ചിലപ്പോൾ ഈ ഒരു ബേഡിന് പർച്ചേസ് ചെയ്യുന്നതിനകത്ത് കൊടുക്കേണ്ടി വരും. കാരണം ഇത് റയർ ആയിട്ടുള്ളൊരു മ്യൂട്ടേഷനാണ്, അധികം നമ്മുടെ നാട്ടിലുള്ള അധികം ഇല്ല, ചുരുക്കം ബ്രീഡർമാരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതെനിക്കറിയാവുന്ന കൂട്ടുകാരുടെ കയ്യിൽ തന്നെ ഉണ്ട് ബേഡ്. അപ്പോൾ അങ്ങനെ അത് കുറേ കൂട്ടുകാരുടെ സംശയമാണ് ഈ പാസ്റ്റലും അതുപോലെ തന്നെ ഡൈലോട്ട് ബേഡും തമ്മിൽ എന്താ പറ്റിയത്. ചില ബിരുദന്മാർ പാസ്റ്റൽ ബേഡുകൾ ഡൈലോട്ട് ബേഡ് എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്.
അതുകൊണ്ട് അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എടുക്കാൻ അങ്ങനത്തെ കളർ എടുക്കുമെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്, പാസ്റ്റലും അതുപോലെ തന്നെ ഡയലോട്ടും പലേസും എന്നെ കുറിച്ചൊക്കെ. അപ്പോൾ അതൊന്നുകൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി പറ്റും. പിന്നെ ഏത് വേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഏത് വേർഡുകൾ നമുക്ക് സെറ്റ് ചെയ്യാം, ഇപ്പോൾ ഗ്രീൻ സീരിയസ് ആണ് ശരി, പാർബു സീരിയസ് ആണ് ശരി, ഏത് ബേഡുകൾ നമുക്ക് ക്വാളിറ്റിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷോ ലൈൻ ബേഡുകളിൽ സപ്പോർട്ടില്ലാതെ നമുക്ക് ബേഡുകൾ ഇറക്കാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കുക. അടുത്തത് ഫിഷർ വെറൈറ്റിയിലാണ് ഈ നോ ബേഡിലെന്ന് പറയും. ഇതൊരു ലുട്ടിനോ ഫിഷർ ഒപ്പലൈൻ എന്ന് പറയും. അതിലൊരു ഫീമെയിൽ ബേഡാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കെല്ലാവർക്കും പറയാം ഇതൊരു മ്യൂട്ടേഷനാണ്, ശരിക്കൊരു അസുഖമാണ് ബേഡുകളുണ്ടാവുന്നത്. നമ്മൾ പാണ്ടിൻ്റെ അസുഖം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അസുഖമാണ്. ഈ മെലാനിൻ ഫുള്ള് റിഡക്ഷൻ ആയിക്കുമ്പോൾ ഇതേ രീതിയിലുള്ള, അതായത് ഗ്രീൻ സീരിയസ് ആകുമ്പോൾ യെല്ലോ കളർ നേരത്തെ പറഞ്ഞിരുന്നു, ആ കളർ ഫുള്ള് ബോഡിയിൽ വരുമ്പോൾ അതിനെ ഇനോ ബേഡെന്ന് പറയും. ലുട്ടിനോ ഫിഷർ ഒപ്പലൈൻ. ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല റെഡ് കളറും അതുപോലെ തന്നെ യെല്ലോ കളറും നല്ല ഡാർക്ക്നെസ് ആയിരിക്കും. റെഡും യെല്ലോയും നല്ല ഡാർക്ക്നെസ് ആയിട്ട് വരും. അതാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബേഡുകളിലൊക്കെ എല്ലാം ക്വാളിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ബേഡുകളായിട്ട് പെയർ ചെയ്യണം. അപ്പോൾ അതിൽ ഒരു ഗ്രീൻ ഫിഷർ ഒപ്പലൈനും അതിൻ്റെ കൂടെ ഒരു പാസ്റ്റൽ ഗ്രീൻ ഒപ്പലൈൻ അങ്ങനെ പെയർ ചെയ്തേക്കണം. വേറെ തന്നെ നമുക്ക് ഏത് ബേഡുകൾ ഇപ്പോൾ ബ്ലൂ ആണെങ്കിലും പാർബിൾ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഭംഗികളും അതിൻ്റെ കളറും അതിൻ്റെ മാർക്കിങ്ങൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ സീരീസ് ബേഡുകളെ ഓപ്പോസിറ്റ് സൈഡിൽ പെയർ ചെയ്യണം, ഏത് മ്യൂട്ടേഷൻ ആണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഷോ ലൈൻ ബേഡുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. നമ്മൾ അതിനെ ഇതുപോലെ തന്നെ ഒപ്പലൈൻ്റെ കൂടെ ഒരു യൂവിങ് ഒപ്പലൈൻ്റെ കൂടെയാണ് പെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ക്വാളിറ്റിയാണ്. എവിടെ ചെന്നാലും അല്ലെങ്കിൽ എവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഏത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ക്വാളിറ്റി ആൾക്കാർ ഫോക്കസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഷോ ലൈൻ വൈൽഡ് ഗ്രീൻ ഫിഷ് ഒപ്പലൈനായിട്ടൊക്കെ പെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫീമെയിൽ ഷോ ലൈൻ വൈൽഡ് ഗ്രീൻ ഫിഷ് യൂവിങ് ഒപ്പലൈനായിട്ട് നമ്മൾ ഈ പെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഫിക്സുകൾ ഇറങ്ങി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറക്കിയെടുത്തൊരു ഒപ്പലൈനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിനോട്ട് ഞാൻ പേര് വെക്കുന്നത് വൈൽഡ് യൂവിങ് ആണ്. നേരത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അങ്ങനെ ഏത് ആ ഒരു ഷോ ക്വാളിറ്റി മറ്റുള്ള പേരിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഒപ്പലൈൻ എടുത്തിട്ട് ഒരു വൈലറ്റ് പേരിലോട്ട് പേരുന്നത്. ഇപ്പോൾ ആ പേര് എഗ്ഗിയത് ആ ഡൈരിക്കാണ്, വൈലറ്റ് യൂവിങ് ഫിഷറാണ് ഡി എഫ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒപ്പലൈനും അതുപോലെ യൂവിങ് ഒപ്പലൈനൊക്കെ ഇറങ്ങും. പിന്നെ അടുത്ത് നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു പാർബ്ലൂ ഇൻറ്റു, നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പാർബ്ലൂ ഇൻറ്റു സ്പ്ലിറ്റ് ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ഒപ്പലൈനോട്ട് പേർ ചെയ്തായിരുന്നു. ആ ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ഒപ്പലൈൻ നമ്മൾ ഇതേ രീതിയിൽ ഇപ്പോൾ ഷോ ലൈൻ വൈൽഡ് ഗ്രീൻ ഫിഷിനോട്ട് സെറ്റ് ചെയ്ത് ഇറക്കിയ പോലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങിയ ഒരു ചിക്കാണ് ഈ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഗോൾഡൻ ഷെയ്ഡാണ് എൻ്റെ ഹെഡിൽ കയറി വരുന്നത്. എല്ലാ ഒരു കളർ ലൈറ്റ് അടിക്കുമ്പോൾ ആ ഒരു കളർ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ B1 B2 ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ B1 B2. പിന്നെ അടുത്തത് ഡാർക്ക് ഗ്രീൻ തന്നെ ഇറങ്ങിയത്, എന്നാൽ അതിൻ്റെ കൂടത്തിൽ ഇറങ്ങിയത് രണ്ട് ചിക്ക് ഇറങ്ങിയതിൻ്റെ കാരണം ഡാർക്ക് ഗ്രീനും ഒരെണ്ണം ലൈറ്റ് ഗ്രീനുമാണ്. അത് B1 B2 ആണ് സ്പ്ലിറ്റ് ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ B1 B2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിഷർ വെറൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ.